ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇതുവരെയും മടങ്ങിയിട്ടില്ല എന്നാണ് നമ്മളുടെ തിരുവനന്തപുരം പ്രതിനിധി അറിയിക്കുന്നത്. റെയ്ഡ് പൂർത്തിയായിട്ടും ഇ ഡി സംഘം ബിനീഷിന്റെ വീട്ടിൽ തന്നെ തുടരുകയാണ്. ബിനീഷിന്റെ ഭാര്യ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. എന്താണ് അവർ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതെ, ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. അതെ, ഏത് പോലീസായി. ഇപ്പോൾ ബിനീഷിന്റെ ബന്ധുക്കളാണ് മാധ്യമങ്ങളെ കാണുന്നത്. കാരണം കുറച്ചധികം മണിക്കൂറുകളായി ഇവരെ ഇല്ലീഗലി ഡിറ്റൻഷൻ നടത്തിയിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇ ഡി കൊടുത്തിട്ടുള്ള മഹസറിൽ ഒപ്പിടാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ തയ്യാറായിട്ടില്ല. ഇവർ തനേഷ് തമ്പി തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലുള്ള ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ബിനീഷ്, എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്പസമയം മുൻപാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ബന്ധുക്കൾ ഈ വീട്ടിലേക്ക് എത്തിയത്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ, സഹോദരിയും കുടുംബവുമാണ് എത്തിയിരിക്കുന്നത്. അവർ എത്തിയ വീട്ടിലകത്ത് പ്രവേശിക്കണം, ബിനീഷ് കോടിയേരിയുടെ ഭാര്യയെയും 2.5 വയസ്സുള്ള കൊച്ചിനെയും കാണണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്നത്. വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ്. 2 സ്ത്രീകൾ മാത്രമാണ് വീട്ടിലുള്ളത്, 12 പുരുഷന്മാരും. വീട്ടു തടങ്കൽ അനുവദിക്കാൻ കഴിയില്ല, അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയണം എന്നാണ് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനിടയിൽ ഭക്ഷണം നൽകാനുള്ള ശ്രമം ആദ്യം ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും പിന്നീട് പൂജപ്പുര പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷം ഭക്ഷണം അകത്തേക്ക് കൊടുത്തുവിട്ടു. പൂജപ്പുര പോലീസും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ വീടിന് മുന്നിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് പൂജപ്പുര പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെ വന്നാലും ഇവിടെ തന്നെ തുടരും എന്ന നിലപാടാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ ഇപ്പോഴും വീടിന്റെ ഗേറ്റിന് ഉള്ളിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു കാരണവശാലും പിന്മാറില്ല. ഇവർക്ക്, അതായത് ബിനീഷ് കുറിയേരിയുടെ ഭാര്യയ്ക്കും കുഞ്ഞിനും എന്താണ് സംഭവിക്കുന്നത്, അകത്ത് എന്താണ് നടക്കുന്നത് അറിയാതെ ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ, സഹോദരിയും കുടുംബവും ഇവിടെ നിൽക്കുന്നത്. മിസ്കേൻ തനീഷ്, ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് സംസാരിച്ച ബന്ധുക്കൾ ആരൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയാണോ, അവർ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? കാരണം അവര് കുറച്ചധികം മണിക്കൂറുകളായി ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഇ ഡിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കാരണം അവരെടുത്ത തീരുമാനങ്ങളൊന്നും അവർ പെട്ടെന്ന് മാറ്റുന്ന ഒരു അന്വേഷണ ഏജൻസി അല്ല. തീർച്ചയായും ഇന്നലെ രാവിലെ 9:30-ക്കാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഭാര്യയും ഭാര്യയുടെ അമ്മയും കുഞ്ഞും ഈ വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുന്നു. ഇത്രയും സമയമായിട്ടും അകത്ത് എന്താണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മനുഷ്യാവകാശ ലംഘനം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയുടെ സഹോദരിയാണ്. സഹോദരിയും അവരുടെ ഭർത്താവും മക്കളുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരിപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ സുരക്ഷാ ചുമതലയുള്ള CRPF ഉദ്യോഗസ്ഥർ പറഞ്ഞത് ED അനുമതി ഇല്ലാതെ അകത്തേക്ക് കടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ED അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. 24 മണിക്കൂറായി ഈ 2 സ്ത്രീകളെ മാത്രം, അല്ലെ, സ്ത്രീകളെയും ഒരു കുഞ്ഞിനെയും മാത്രം ഇങ്ങനെ വീട്ടിനകത്ത് അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്, ബന്ധുക്കൾ സ്വീകരിക്കുന്നത്. ഏതായാലും അവർ ഇപ്പോഴും ഈ ഗേറ്റിന് മുന്നിൽ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യഥാർത്ഥത്തിൽ തനീഷ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെയാണ് അവരുടെ വഴി പിഴച്ചത്? കാരണം അവരെ ഈ മഹസറിൽ ഒപ്പിട്ട് വാങ്ങി മടങ്ങിപ്പോകാമെന്ന തീരുമാനത്തിലായിരുന്നു. കാരണം അല്ലെ, ഇത്രയധികം മണിക്കൂറുകൾ അവിടെ തുടരാമെന്ന ഒരു ധാരണയൊന്നും അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് തനീഷിന് പറയാനുള്ളത്? തീർച്ചയായും ഇന്നലെ വന്നിരിക്കുന്ന, അതായത് അന്യായമായ ചില രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അനൂപിന്റെ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് പറ്റില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകണം. നമ്മൾ ആ സ്ക്രീൻ വൈഡായിട്ട് ടിക്കർ ഒന്ന് താഴ്ത്തി കൊടുത്തായിരിക്കുന്നില്ല. പക്ഷെ നമുക്ക് അവരെ കാണണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നടക്കില്ലെന്ന് അവരും പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടാലേ നമ്മൾ പോവുള്ളൂ ഇവിടുന്ന്. അതെ, അവർ അറസ്റ്റ് ചെയ്യണേ ചെയ്തോട്ടെ, നമ്മൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ.
നമ്മൾ റെയ്ഡിനെ തടസ്സപ്പെടുത്തുന്നു. അതെ, നമ്മൾ റെയ്ഡിനെ തടസ്സപ്പെടുത്തുന്നില്ല. നമ്മൾ റെയ്ഡ് നടത്തണ്ട എന്ന് പറഞ്ഞില്ല, നമുക്ക് കാണണം എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നു. അത്രേ നമ്മളൊന്ന് പറഞ്ഞുള്ളൂ. അതെന്താ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത കാര്യം എന്താ? അതാ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റാത്ത കാര്യം എന്താ? നമ്മൾ അവരെ തടസ്സം ചെയ്യുന്നില്ല. 24 മണിക്കൂറായിട്ട് ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് ഒന്നുമില്ല, നമുക്കൊന്ന് കാണണം, നമുക്ക് അവരെ ഒന്ന് കാണണം, ജസ്റ്റ് ഒന്ന് കാണണം. കൊച്ചു കുട്ടിയുണ്ട്, കുട്ടിയെങ്കിൽ നമുക്കൊന്ന് കാണണം. അതുപോലെ അവര് തയ്യാറാവുന്നില്ല. അതെന്ത് നിയമമാണോ നമുക്ക് അറിയില്ലല്ലോ. അത് ഭക്ഷണം കൊടുക്കാൻ ആദ്യം ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയണ്ടേ അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഒരു കൊച്ചു കുട്ടിയുണ്ട്, അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എന്താണ് നടക്കുന്നത് നമുക്കറിയണ്ടേ? തിരുവനന്തപുരത്ത് ബിനീഷ് കോടിയേരിയുടെ മരുതൻകുഴിയുള്ള വീട്ടിന്റെ പടിക്കുന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ബിനീഷ് കോടിയേരിയുടെ വീട്ടിലെ റെയ്ഡിൽ. അപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ഭാര്യയും കുഞ്ഞുമൊക്കെ തന്നെ വീട്ടിനുള്ളിലുണ്ട്. അവരെ 24 മണിക്കൂർ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല ഇവരെ ഒരു നോക്ക് കാണാതെ പോകാൻ കഴിയില്ല. മാത്രമല്ല അകത്തേക്ക് ഭക്ഷണം എത്തിച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അത് കുട്ടി കഴിച്ചിട്ടുണ്ടോ, ബിനീഷിൻ്റെ ഭാര്യ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ വല്ലാത്തൊരു ചെറിയ രീതിയിൽ അവിടെ ഇപ്പോൾ അന്തരീക്ഷം കുറച്ച് മോശമായി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയുള്ള അന്തരീക്ഷമല്ല ഇന്ന് മരുതൻകുഴിയിലെ വീട്ട് വളപ്പിൽ ഉണ്ടായിരിക്കുന്നത്. വീട്ടിൻ്റെ മുന്നിൽ ഗേറ്റൊക്കെ അടച്ചിട്ട് CRP കാവലിലാണ് റെയ്ഡിപ്പോഴും തുടരുന്നത്. കാരണം മഗസറിൽ ഒപ്പിടാൻ ബിനീഷിൻ്റെ ഭാര്യ തയ്യാറാകുന്നില്ല. ഇതിൽ ഇവർ പല വസ്തുക്കളും വീട്ടിലുള്ളിൽ കൊണ്ടുവച്ചിട്ട് അവരെക്കൊണ്ട് മഗസറിൽ അന്യായമായി ഒപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ബിനീഷിൻ്റെ ഭാര്യ അവകാശപ്പെടുന്നത്.